നമസ്കാരം. രുചിമേളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്മിത. ഞാൻ മഞ്ജു. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആണല്ലോ. നമുക്കന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് എല്ലാവർക്കും പാൽപ്പായസം ഒക്കെ ഉണ്ടാക്കാൻ അറിയാതിരിക്കും. എന്നാലും ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ സ്പെഷ്യൽ പാൽപ്പായസം നമുക്ക് ഉണ്ടാക്കാം. ശരി, എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൽപ്പായസത്തിന് വേണ്ടി നമ്മൾ ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. പാൽപ്പായസം ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വച്ചിരിക്കുന്ന ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇപ്പം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം വറുത്ത് കോരിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഈ അരി ചൂടായ നെയ്യിലിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴന്നൊന്നും പോവണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അരി ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓരോ അരിക്കും ഓരോ തരത്തിലുള്ള വേവായിരിക്കും ഉള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരിയും വെള്ളവും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഒരു രണ്ട് വിസിൽ മതിയാവും. രണ്ട് വിസിലാവുമ്പോഴത്തേന് പച്ചരി ആയതുകൊണ്ട് വെന്ത് കിട്ടും. നമുക്ക് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് പായസം ഉണ്ടാക്കാനുള്ള ഉരുളി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കാരമൽ ചെയ്യാൻ വേണ്ടിയാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര നമ്മൾ ഈ ഒരു ഉരുളിയിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട അല്ലേ? വേണ്ട, ഇളക്കണ്ട. ഇത് തന്നെ ചൂടായി അത് കാരമൽ ആവും. കാരമൽ ചെയ്യുന്നതിന് ബ്രൗൺ കളർ ആവുകയും ചെയ്യുമ്പോൾ ഒരുപാടൊക്കെ പോവുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പായസത്തിന് ഒരു ചെറിയ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കാരമൽ ചെയ്യുന്നത്. ഒരു പിങ്ക് ഷെയ്ഡൊക്കെ വരും അല്ലേ? അപ്പൊ നമ്മൾ ഒരുപാട് ഇട്ട് കുറുക്കി പാലിട്ട് കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല. എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അതെ, നമ്മുടെ ഷുഗറൊക്കെ ഇപ്പൊ ഒന്ന് ഉരുകി വരുന്നുണ്ട്. അതിന്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. നമുക്ക് ഇനി അത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് ഇളക്കി കുറുക്കി ഇങ്ങനെ ഇടിക്കുകയൊന്നും വേണ്ട. ഉരുകാനുള്ള മാറ്റി കൊടുക്കാം. മൊത്തം ഒന്ന് ഉരുകി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കാം. കളറൊക്കെ മാറി ഇപ്പൊ അല്ലേ? അപ്പൊ ഒരു നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു അരക്കപ്പ് വെള്ളം ഉണ്ടാവും. അത് നമ്മുടെ ക്യാരറ്റിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് അത് ഇളക്കി കൊടുക്കാം. ഇത് കട്ടയായിട്ടിരിക്കും. ഈ കാരമൽ ചെയ്ത ഷുഗർ ഒന്ന് ഉരുകി വെള്ളത്തോട് ചേർന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കാരമലൊക്കെ നന്നായിട്ട് മെൽറ്റായി മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് നമുക്കിതിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ.
പാല് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യൽ പായസമാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കൃഷ്ണ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വേറൊരു രീതിയാണ്, ഇത് വേറൊരു ടേസ്റ്റുമാണ്. അത് പാലിനകത്ത് മാത്രം നമ്മൾ വേവിച്ചെടുക്കും. നമ്മുടെ കൃഷ്ണ പായസം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമായിരുന്നു. അപ്പൊ നിങ്ങൾ പലരും അത് ചെയ്ത് നോക്കിയത് ഞങ്ങൾക്ക് അറിയാം. ഇനി ചെയ്ത് നോക്കാത്തവർ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന്റെ ഒരു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വേറൊരു രീതിയാണ്, ഈ ഒരു പായസത്തിന് വേറൊരു രീതിയാണ്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കാവുന്ന ഒരു പായസമാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു കളറൊക്കെ കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ ഇതിങ്ങനെ വെളുത്തിരിക്കത്തില്ലേ. ഇത് ആ ക്യാരമലൊക്കെ ചെയ്തിരിക്കുന്നത് കൊണ്ടൊരു കളർ കിട്ടുകയും ചെയ്യും. നമ്മുടെ പാലൊക്കെ ഏകദേശം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാരയും കൂടെ എല്ലാം അലിഞ്ഞ് വരുമ്പോൾ കുറച്ചുകൂടെ കളർ കിട്ടും. അപ്പൊ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. മഞ്ജു, നമ്മുടെ പായസമൊക്കെ അത്യാവശ്യം കുറുകി തുടങ്ങിയല്ലേ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ അല്ലേ, നമുക്ക് ഇനി ഒരു മഞ്ജുവിന്റെ ഒരു പാട്ടും കൂടി ആയാലോ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂ വർണ്ണനെ ഗുരുവായൂരം നടയിൽ രാജീവലോചന എന്റെ കണ്ണൻ കൃഷ്ണനെ പറ്റിയ ഒരു പാട്ട്, പാൽപ്പായസം, എല്ലാം കൃഷ്ണമായ. അങ്ങനെ നമ്മുടെ മഞ്ജുവിൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ പാൽപ്പായസവും അത്യാവശ്യം നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 3 ഏലക്ക ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാൽപ്പായസമൊക്കെ ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മധുരമൂറും സ്പെഷ്യൽ ശ്രീകൃഷ്ണ ജയന്തി പായസം റെഡി ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പാൽപ്പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് നിങ്ങൾ എല്ലാവരും ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്, ഞങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട് എല്ലാവരും. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു. താങ്ക് യു.